എതിരാളികൾക്ക് യൂസഫ് അലിയെ തൊടാൻ പറ്റില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഞങ്ങൾ പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അതല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കോടാനുകോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, ഈ രാജ്യത്തുള്ള അദ്ദേഹത്തിന്റെ പിടിപാടുകളെ മുന്നിൽ നിർത്തിയിട്ടല്ല, മറിച്ച് അദ്ദേഹം ചിലർക്ക് താങ്ങും തണലുമായതിനെ കുറിച്ചാണ്. അദ്ദേഹം കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ടാണ്. ആർക്കും വേണ്ടാത്ത റോഡരികിൽ തള്ളിക്കളഞ്ഞ കുറച്ച് ജന്മങ്ങൾക്ക് പുതിയ ജീവനുകൾ നൽകിയതുകൊണ്ടാണ്. ആ മനുഷ്യർ ഇന്ന് യൂസഫ് അലിയുടെ താങ്ങും തണലിലും കഴിഞ്ഞു പോകുമ്പോൾ അവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകളുണ്ടല്ലോ, ആ പ്രാർത്ഥനകളെ തടയാൻ നിങ്ങൾക്കാകില്ല. ആ പ്രാർത്ഥനകളാണ് യൂസഫ് അലിക്ക് ഒരു കവചമായി മാറി നിൽക്കുന്നുള്ളത്. ആ പ്രാർത്ഥനകളുള്ള കവചങ്ങളെ താണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസഫ് അലിയെ തൊടണമെന്നുണ്ട് എങ്കിൽ ഒരൊറ്റ വഴിയേയുള്ളൂ, മറ്റൊരു യൂസഫ് അലിയായിട്ട് മാറുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പോലും സാധിക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് ചെതിയുടെ, അതല്ല എങ്കിൽ വിദ്വേഷത്തിന്റെ പാടുകൾ നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണ്. ആ പാടുകൾ മായിച്ച് മറ്റൊരു യൂസഫ് അലി ആകണമെന്നുണ്ട് എങ്കിൽ ഇനിയൊരു ജന്മം നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് എതിരാളികളോട് പറഞ്ഞത് യൂസഫ് അലിയെ തൊടാൻ പറ്റില്ല. യൂസഫ് അലി ഗാന്ധി ഭവന് ഒരു മനോഹരമായ കെട്ടിടം കൊടുത്തു, മനോഹരമായ അതിഗംഭീരമായ ഒരു കെട്ടിടം കൊടുത്തു. ഒരു പക്ഷേ കേരളത്തിൽ എവിടെയും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കെട്ടിടം കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സാധാരണക്കാരായിട്ടുള്ള പലരും ഒഴിവാക്കിയിട്ടുള്ള അമ്മമാർക്ക് സുഖമായി അത്യാധുനിക സൗകര്യത്തോടു കൂടിയിട്ട് കഴിയാനുള്ള ഒരു ഗംഭീര കെട്ടിടം. കേവലം ഒരു കെട്ടിടം കൊടുത്ത് കുറച്ച് ഫോട്ടോസ് കാണിച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പോയ ഒരു മനുഷ്യനല്ല യൂസഫ് അലി. കാരണം ഇന്ന് സർക്കാർ പലർക്കും വീട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ വീടിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പോലും ചിലപ്പോൾ സർക്കാർ പോലും അന്വേഷിക്കുന്നില്ല. അതല്ല എങ്കിൽ പലരും പല രീതിയിലുള്ള സേവനങ്ങൾ നടത്താറുണ്ട്, അതിനുശേഷം ഞങ്ങൾ സേവനം ചെയ്ത ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പലരും നോക്കാറില്ല. പക്ഷെ യൂസഫ് അലി അങ്ങനെയല്ല. കേവലം ഒരു കെട്ടിടം കൊടുത്തതിന് ശേഷം അദ്ദേഹം അവരെ മറന്നിട്ടില്ല. കേവലം എന്ന് ഉദ്ദേശിച്ചത് വലിയ സംഭാവന തന്നെയാണ്, മറിച്ച് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആ കെട്ടിടം കൊടുത്തതിന് ശേഷം അവർക്ക് വീണ്ടും ദാ 1 കോടി രൂപ കൊടുത്തിരിക്കുകയാണ്. ആ 1 കോടി രൂപ റംസാൻ സമ്മാനമായിട്ട് അദ്ദേഹം അവർക്ക് നൽകുമ്പോൾ ആ 1 കോടി രൂപ ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ്. അവരുടെ കാര്യങ്ങൾ ഇപ്പോഴും യൂസഫ് അലി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ 1 കോടി രൂപ കൊടുത്ത അർഹരാക്കപ്പെട്ട ആ അമ്മമാർ അവരുടെ മുഖത്ത് വിരിയുന്ന ചെറിയൊരു പുഞ്ചിരി, യൂസഫ് അലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രാർത്ഥന തന്നെ മതി അദ്ദേഹത്തിനെതിരെയുള്ള അപകടങ്ങളെ തടയാൻ വേണ്ടിയിട്ട്. ഹെലികോപ്റ്റർ അപകടമുണ്ടായ സമയത്ത് ഒരു പോറലും ഏൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഈ പ്രാർത്ഥനകളുടെ ഒരു കവചമാണ്. ആ പ്രാർത്ഥനകളുടെ കവചം ഉള്ളത് കൊണ്ട് തന്നെയാണ് യൂസഫ് അലി ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ വളർച്ചയൊന്നുമല്ല അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്, വലിയ വലിയ വളർച്ച. അറേബ്യൻ മണ്ണിൽ അറേബ്യൻ ഭരണാധികാരികൾക്കൊപ്പമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നുള്ളത്. അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. പലർക്കും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിതവുമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ സ്വീകാര്യത കിട്ടാനുള്ള കാരണം എന്താണ്? വിശ്വാസം. അദ്ദേഹത്തിന് വിശ്വസിച്ചവരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന് കട്ടക്ക് നിൽക്കുന്നതിന്റെ കാരണം ആ വിശ്വാസത്തിന് അദ്ദേഹം തിരിച്ചു കൊടുത്തത് 100 ഇരട്ടി വിശ്വാസമാണ്, 100 ഇരട്ടി റിസൾട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു കാര്യവും അദ്ദേഹം നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഗാന്ധി ഭവന് ഒരു കെട്ടിടം കൊടുത്തിട്ട് അവർ വിട്ടുകളയുകയല്ല ചെയ്തത്, അതൊരു പരിപൂർണ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എല്ലാ സമയങ്ങളിലും കൂടെ നിർത്തുക, എല്ലാ സമയങ്ങളിലും എൻ്റെ സഹായം അവരിലേക്ക് എത്തുക, അവരെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ് യൂസഫ് അലി. ആ വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ട് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ എതിരാളികളോടാണ് പറയുന്നത്, ആ വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ട് എങ്കിൽ ഒരുപാട് സഞ്ചരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വെറുതെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാമെന്നല്ലാതെ, വെറുതെ അദ്ദേഹത്തിനെതിരെ കൂക്കി വിളിക്കാം എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൽ പോലും നിങ്ങൾക്ക് തൊടാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്രത്തോളം വലിയ സേവനങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്.
ഇത് കേവലം കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യത്തുടനീളം ആ സേവനങ്ങൾക്ക് അർഹതപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓരോ സെക്കൻഡിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനകളുടെ വലയത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ തൊടാൻ നിങ്ങൾ ആയിരം ജന്മം ജനിക്കേണ്ടി വരും. ആയിരം ജന്മം ജനിക്കേണ്ടി വരും. യൂസഫ് അലിയുടെ സാമ്രാജ്യത്തെ കാണിച്ചിട്ടല്ല ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നത്, അദ്ദേഹത്തിന്റെ പണം കാണിച്ചിട്ടല്ല, അദ്ദേഹത്തിന്റെ അധികാര ബലം കാണിച്ചുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനം കാണിച്ചു കൊടുത്താണ്. ചിലർ പറയുന്നുണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന സഹായമല്ലേ, അതൊക്കെ അദ്ദേഹത്തിന് കുന്നുകൂടിയ പണമുള്ളത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലർ നിസ്സാരവൽക്കരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റിയ സഹായമാണ് അദ്ദേഹം ചെയ്യുന്നുള്ളത്. 1 കോടി ഗാന്ധി ഭവന് കൊടുക്കുമ്പോൾ മറ്റു പല ഇടങ്ങളിലും കോടാനിക്കോടിക്കണക്കിന് രൂപ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 കോടി എന്ന് പറയുന്നത് ഇന്ന് പലർക്കും ചിന്തിക്കാൻ പറ്റാത്ത പണമാണ്. കാരണം പലരും പല രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ 1 കോടി രൂപയാണ് ഗാന്ധി ഭവന് കൊടുത്തിട്ടുള്ളത്. എത്രയോ കോടിക്കണക്കിന് രൂപ അദ്ദേഹം ഈ മണ്ണിന് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ, നിങ്ങൾ കേവലം വ്യൂസിന് വേണ്ടിയിട്ട്, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ ആ പ്രാർത്ഥനകൾ നിങ്ങൾ വേട്ടയാണ്. ആ പ്രാർത്ഥനകൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. കാരണം ആ പ്രാർത്ഥനകൾ യൂസഫ് അലിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന് ഒരു ആപത്തും വരല്ലേ, അദ്ദേഹത്തെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മമാർ മനസ്സ് നീറി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിശ്വാസം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു വലിയ തകർച്ചയിലേക്കുള്ള പോക്കാണ് എന്ന്. എന്തായാലും യൂസഫ് അലി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ സഹായം ഗാന്ധി ഭവനിലേക്ക് എത്തുമ്പോൾ, 1 കോടിയായി എത്തുമ്പോൾ, ഇനിയും ഒരുപാട് കോടികൾ ആ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.